അബ്ദുല്ലാഹി ബിനു ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം നബിതങ്ങൾ തങ്ങളുടെ വാഹനത്തിൻ്റെ പിന്നിൽ പിറകിൽ എന്നെയും കയറ്റി യാത്ര പുറപ്പെട്ടു. അന്ന് നബിതങ്ങൾ പല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ രഹസ്യങ്ങൾ ഞാൻ ആരോടും പറയുകയില്ല. മലമൂത്ര വിസർജനം നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഉയർന്ന ഒരു മതിലിനപ്പുറം ആരും കാണാത്ത, അല്ലെങ്കിൽ തിങ്ങി നിൽക്കുന്ന ഇടതൂർന്ന് നിൽക്കുന്ന ഈത്തപ്പന മരങ്ങൾക്കപ്പുറത്ത് നടത്താനാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലമൂത്ര വിസർജനം നടത്തേണ്ട സമയം വന്നപ്പോൾ ഒരു അൻസ്വാരി സഹോദരൻ്റെ ഈത്തപ്പനത്തോട്ടത്തിൽ കയറി. അപ്പോഴതാ ആ തോട്ടത്തിൽ ഒരു ഒട്ടകം ഇങ്ങനെ നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ഉടനെ ഒട്ടകം തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി, കണ്ണിനീർ ചാലിട്ടൊഴുകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിൻ്റെ സമീപത്തേക്ക് അടുത്തേക്ക് ചെന്നു. ഒട്ടകത്തിൻ്റെ രണ്ട് ചെവികൾക്കിടയിൽ തടവി തലോടി ഒട്ടകത്തിൻ്റെ തേങ്ങൽ അടങ്ങി സന്തോഷം വന്നതുപോലെ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ? ഇതാരുടെ ഒട്ടകമാണ്? അപ്പോഴേക്ക് അൻസ്വാരികളിലെ ഒരു യുവാവ് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, ഇത് എൻ്റെ ഒട്ടകമാണ്. ഉടനെ നബി തങ്ങൾ ആ യുവാവിനോട് പറഞ്ഞു, നിനക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി തന്ന ഈ മൃഗത്തിൻ്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? ഈ ഒട്ടകം ഇപ്പോൾ എന്നോട് പറഞ്ഞത് നീ അതിനെ ഭക്ഷണം നൽകാതെ പട്ടിണിക്കിടുന്നു, അമിത ജോലി ചെയ്യിപ്പിച്ച് കഷ്ടപ്പെടുത്തുന്നു. മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകണം, മാന്യമായി അവകളോട് പെരുമാറണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫയിൽ പറയുന്നുണ്ട്, മൃഗങ്ങൾക്ക് ആവശ്യമായ തീറ്റകളും വെള്ളവും കൊടുക്കലും അവയെ സംരക്ഷിക്കലും അതിൻ്റെ ഉടമസ്ഥർക്ക് നിർബന്ധമാണ്.